കിഞ്ച് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അവിയലുണ്ടാക്കാം. നല്ല ടേസ്റ്റായിട്ടും പെർഫെക്റ്റായിട്ടും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തുള്ള കഷ്ണങ്ങളാണ് ഇതൊക്കെ. ഇത്രയും കഷ്ണങ്ങളും മതി നമുക്ക് അവിയലുണ്ടാക്കാൻ. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ മുരിങ്ങക്കായ, കയ്പ്പയ്ക്ക, പയർ, പിന്നെ കൊത്തമര, നേന്ത്രക്കായ, ചേന. എല്ലാ കഷ്ണങ്ങളും നമ്മൾ നീളത്തിന് അരിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു കുക്കർ എടുക്കാം. കുക്കറിലാണ് നമ്മൾ അവിയൽ വെക്കുന്നത്. പെട്ടെന്ന് തന്നെ വെക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ച് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. 3/4 ടീസ്പൂണ് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ തൈര് ഒഴിച്ചു കൊടുക്കാം. തൈരിന് പകരം പുളി അല്ലെങ്കിൽ മാങ്ങ ഇടണവരുണ്ട്. പക്ഷെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് വരുമ്പോൾ നമ്മൾ തൈര് തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു 2 വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മൾ തവി ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കുക്കർ ഇങ്ങനെ പതുക്കെ എടുത്തിട്ട് അതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നതാണ്. അതുപോലെ അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ കഷ്ണങ്ങൾ വേവാനുള്ള അത്ര വെള്ളം, അതായത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി ഇത് കുക്കർ അടച്ചു വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. 1/2 മുറി നാളികേരം, നല്ല ജീരകം, അതുപോലെ തന്നെ പച്ചമുളക്, ചുവന്നുള്ളി, വേപ്പില, ഇത് മാത്രമാണ് അരപ്പിന് ആവശ്യമുള്ളത്. ഇത് മിക്സിയിൽ ജാറെടുത്തിട്ട് അതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. 1/2 മുറി നാളികേരം മതി കേട്ടോ. ചുവന്നുള്ളിയാണ്, ഒരു 10-15 ചുവന്നുള്ളി നമുക്ക് ഇതുപോലെ നടുകീറിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ചുവന്നുള്ളി മുഴുവൻ ഇട്ടുണ്ട്. ഇനി 1/2 വേപ്പില, 1/2 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ പച്ചമുളകാണ്. പച്ചമുളകും ഇതുപോലെ നടുകീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 10-12 പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഇതിലേക്ക് എരിവിന് വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ചതച്ചിട്ട് കൊണ്ടുവരാം. ഇതാ ഇതുപോലെ ഒന്ന് ചതച്ചാൽ മതി. ഇപ്പം ഇതാ നല്ലപോലെ അരയൊന്നും വേണ്ട, ഇതുപോലെ ഇങ്ങനെ ചതച്ചെടുക്കാം. ഇപ്പോൾ കുക്കർ 2 വിസിൽ വന്നിട്ടുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ എന്താ പറയുക, കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. കുക്കറിൽ ചെയ്യുമ്പോൾ കാണില്ല, അതുകൊണ്ടാണ് കുക്കറിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റൊന്നും വേണ്ട. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയൊക്കെ ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ചിലർ ഈ കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ 1/2 ടീസ്പൂണ് മുളക് പൊടി ഇടും. പക്ഷെ സദ്യയിലൊന്നും മുളക് പൊടി ഇടില്ല. ഇത് ഇങ്ങനെ ചേർത്താലും നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ് കേട്ടോ. എരിവൊക്കെ കറക്റ്റായിട്ട് വരും. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ പൊട്ടാതെ പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അവിയലിൻ്റെ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് സദ്യ ഉണ്ടാക്കുമ്പോൾ അവിയലാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും ചെയ്യും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഈ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റും കേട്ടോ. അതൊന്ന് മിക്സായി വരുന്നതോട് കൂടിയിട്ട് വെള്ളം വറ്റിക്കോളും. അപ്പോൾ ഇത് ഏകദേശം മിക്സായിട്ടുണ്ട്.
വെള്ളത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതായത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് അതിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നല്ലപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തവിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കഷ്ണങ്ങൾ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കഷ്ണങ്ങളും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഓണത്തിന് അവിയൽ ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് വേഗം തന്നെ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.